ടുഡേ ഐ എം ഗോയിങ് ടു മീറ്റ് മമ്മൂട്ടി എന്ന് പറഞ്ഞത്. ഞാൻ നോക്കിയപ്പോഴത്തേക്കില്ല അതേ വോയിസ് നമ്മൾ ഈ കൊച്ചിലോട്ട് കേട്ടോണ്ടിരിക്കുന്നത്, അതേ വോയിസ്. നമുക്ക് ഭയങ്കര ഒരു കോരിത്തരിപ്പാണ്. മമ്മൂക്കാരുടെ മുമ്പിൽ നിന്ന് അഭിനയിക്കുമ്പോൾ കൂടുതൽ ഭയം ഉണ്ടാകാറുണ്ട് മമ്മൂട്ടി സാറിന്റെ മുമ്പിൽ, അദ്ദേഹത്തിന്റെ മുമ്പിൽ? യെസ്, ഡെഫിനറ്റ്ലി. ലാലേട്ടന്റെ അടുത്ത് അങ്ങ് നിൽക്കുമ്പോളോ? അവിടെ ഉണ്ടാകാറുണ്ട് അല്ലേ. നമ്മൾ ആയിട്ട് എന്തെങ്കിലും എന്ത് സംഭവിച്ചാലും കൊച്ചിലോട്ട് നമ്മൾ ഇവരെ സ്ക്രീനിൽ കണ്ടേ, നമുക്കിത് ഭയമല്ല. ആക്ച്വലി മേ ബി അത് ഭയമായിരിക്കില്ല, നമുക്ക് അവരോടുള്ള സ്നേഹവും ബഹുമാനവും ചെയ്യും ഒക്കെ. നമ്മള് നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തിനെ പോലെയല്ലേ ഇവരൊക്കെ? അതെ 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 അതെ. എനിക്ക് തോന്നുന്നത് ഒരു ദിവസം പോലും കാണില്ല ഇവരുടെ പടങ്ങള് ഏതെങ്കിലും ഒരു ചാനലിൽ വരാത്തത്. ഈ രണ്ടുപേരുടെ സിനിമകൾ ഉണ്ടാവും ഏതെങ്കിലും ചാനലിൽ. പിന്നെ ഇവരുടെ വോയിസ് നമുക്ക് ഭയങ്കര ഫെമിലിയർ അല്ലേ. ഞാൻ ഹരിയൻ സാറിന്റെ മൂത്ത മകളുടെ കല്യാണം ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഹരിയൻ സാറിന്റെ കൂടെ ഞാനും ലാൽ മീഡിയ പോയിരുന്നു. അന്നവിടെ ഇതിന്റെ ഡബ്ബി നടന്നോണ്ടിരിക്കുകയാണ്. അതെ, കമൽ സാറിന്റെ ഒരു പടം ഉണ്ടല്ലോ വരക്കാശ്ശേരി മനയിൽ ഷൂട്ട് ചെയ്തേ, അല്ലല്ല മമ്മൂട്ടി സാറിന്റെ. ആ രാപ്പകല്, രാപ്പകൽ. അപ്പൊ അതിന്റെ ഡബ്ബി നടന്നോണ്ടിരിക്കുക, അതിന്റെ ഡബ്ബിംഗ് ആണ് എന്റെ ഓർമ്മ. അപ്പൊ ഒരേ കടലിന്റെ ലുക്കിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ലുക്ക് ഓർമ്മയുണ്ട്, പക്ഷെ അത് ഒരേ കടലിലായിരുന്നു എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പം ഞാനപ്പോ അന്ന് ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ മമ്മൂട്ടി സാറിനെ ആദ്യമായിട്ട് കാണാൻ വേണ്ടി പോവുക. അപ്പൊ ഞാൻ ഭാര്യയ്ക്ക് മെസ്സേജ് ചെയ്തു. അപ്പൊ ഹരിയൻ സാറിനെ ഞാൻ പോയി ഹോട്ടലിൽ കണ്ടു, അപ്പം നീയും വാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മെസ്സേജ് ചെയ്യുകയാണ് എസ് എം എസ്, ടുഡേ ഐ എം ഗോയിങ് ടു മീറ്റ് മമ്മൂട്ടി എന്ന് പറഞ്ഞത്. അങ്ങനെ അവിടെ ചെന്നു, അദ്ദേഹം പുറത്തേക്ക് വന്നു, ഹലോ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോഴത്തേക്കില്ല അതേ വോയിസ് നമ്മൾ ഈ കൊച്ചിലോട്ട് കേട്ടോണ്ടിരിക്കുന്നത്, അതേ വോയിസ്. നമുക്ക് ഭയങ്കര ഒരു ഒരു കോരിത്തരിപ്പാണ്. അപ്പൊ ഈ വോയിസ് നേരിട്ട് കേട്ടപ്പം എനിക്കിതാണെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ ഇദ്ദേഹത്തിന്റെയോ അല്ലെങ്കിൽ ലാലേട്ടന്റെയോ മുമ്പിൽ അഭിനയിക്കുമ്പോൾ എന്ന് ഓർത്തു നോക്കിയാ അല്ലേ. നാച്ചുറലി നമ്മുടെ ചെറുതായിട്ടൊക്കെ ഒന്ന് മുട്ടടിക്കും, ഉറപ്പാണ്. അത് സ്നേഹം കൊണ്ടും റെസ്പെക്ട് കൊണ്ടും അതെല്ലാം കൂടെ കണ്ട് വന്നിരിക്കുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രണ്ടുപേരുടെ മുമ്പിലാകുമ്പോൾ അതുണ്ടാവും. അതിൽ അത് ആ സ്വഭാവമല്ല, അതങ്ങനെയാണ് ഒരാള് നമ്മൾ സ്നേഹിക്കാൻ പറ്റുന്നത് അല്ലെ. സ്നേഹത്തിന്റെ അപ്പുറത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന അതൊക്കെ ആയിരിക്കും. ഇനി ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് തോന്നിയാൽ മനസ്സിലുള്ളത് എന്തായിരിക്കും? ചേട്ടാ, ഈ ചോദ്യം എൻ്റെ ഒരു 10 വർഷം മുമ്പ് വെച്ചിരുന്നെങ്കിൽ ഞാനൊരു 20 ക്യാരക്ടേഴ്സ് പറഞ്ഞു പല നടന്മാരും ചെയ്തത്. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ എന്ന് പറയാനില്ല. മനസ്സിലുണ്ട് ഞാൻ ഈ ഒരു ക്യാരക്ടർ ചെയ്താൽ മറ്റൊരു ചെയ്തു വെച്ചല്ല, ഞാൻ ഇപ്പൊ ചെയ്തു കഴിഞ്ഞാൽ അത് എനിക്ക് അങ്ങനെ ഒന്ന് ചെയ്താൽ കൊള്ളാം എന്ന് തോന്നുവാണെങ്കിലും. എനിക്ക് അങ്ങനെ അത്യാഗ്രഹമൊന്നുമില്ല ചേട്ടാ, അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. എനിക്ക് ഇപ്പൊ ഞാൻ ചൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് തൽക്കാലം അറ്റ് പ്രസന്റ് കേട്ടോ, 6 മാസം കഴിഞ്ഞിട്ട് എനിക്കറിയില്ല. അന്ന് ചിലപ്പോൾ എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന വേറെ രീതിയിലായിരിക്കും. ഇന്നിപ്പോ നോർമലി ഞാൻ പറയുകയാണ്, എൻ്റെ നോർമൽ ബ്രെയിൻ വർക്കിംഗിൽ ഞാൻ പറയുകയാണ്, ആരും തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിച്ചെന്ന് പറയില്ല. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്.